അസലാലൈക്കും വഹമ്മത്തല്ലാ വാത്തൂ അലഹമുല്ലാഹി നബിയ ബാദ പ്രിയമുള്ള സഹോദരന്മാരെ അന്ത്യദിനത്തോടനുബന്ധിക്കും അനുബന്ധിച്ച് ഫിത്തനകൾ ലോകത്ത് കുമിഞ്ഞുകൂടുമെന്നും ആ ഫിത്തനയുടെ ആധിക്യം കാരണം മനുഷ്യൻ മരണത്തെ ആഗ്രഹിക്കുമെന്നും നബി കലീം അലൈഹി വസ്ലമ്മ നമ്മെ അറിയിച്ചിട്ടുണ്ട് കാരണം ഇവിടെ ജീവിക്കാൻ സാധിക്കാത്തത്ര പ്രയാസവും ബുദ്ധിമുട്ടുമായിരിക്കും ആ കാലഘട്ടങ്ങളിൽ സംഭവിക്കുക ഫിത്തനകൾ മുമ്പത്തേക്കാളാറെ കുറയുകയല്ല അന്ത്യദിനത്തോടനുബന്ധിക്ക് അനുബന്ധിച്ച് ഇവിടെ ഫിത്തനകളുടെ ആധിക്യം ഫിത്തനകളുടെ വർദ്ധ വർധനവ് അതുണ്ടാവുമെന്നാണ് നബി കരീം സല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞത് അതുകൊണ്ട് പ്രവാചകൻ നമ്മളോട് പറഞ്ഞു നിങ്ങൾ പ്രകടമായതും പ്രത്യക്ഷമായതും പരാശമായതുമായ ഫിത്തനകളിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് അഭയം തേടുക എന്ന് അതുലാഹിബിൻ ഉമർ റദിയല്ലാ വിൻഹു നിവേദനം ചെയ്യുന്ന ഒരു അതീസിൽ കാണാം നബി കരീം സലല്ലാഹു അലൈഹി വസല്ലമ്മ ഞങ്ങളുടെ അടുക്കൽ തിരിഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഹേ മുഹാജിർ സമൂഹമേ അഞ്ച് കാര്യങ്ങൾ ആ അഞ്ച് കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കപ്പെട്ടാൽ എന്നിട്ട് പറയുകയാണ് അതിനോടനു അത് അതിനോടനുബന്ധിച്ച് സംഭവിക്കുന്നത് അഞ്ച് കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ അതിനോടനുബന്ധിച്ച് സംഭവിക്കുന്നത് അത് നിങ്ങളെ ബാധിക്കുന്നതിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു എന്നിട്ട് പ്രവാചകനും പറയുകയുണ്ടായി ഒരു സമൂഹത്തിൽ പരസ്യമായ നിലയിൽ തോന്നിവാസങ്ങൾ അശ്ലീലതകൾ വ്യാപകമാവുകയും അത് പരസ്യമായി പോലും ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ അവരിൽ മുൻ സമൂഹങ്ങളിൽ കാണപ്പെടാത്ത രോഗങ്ങളും പകർച്ചവ്യാധികളും അവരിൽ പടരാതിരിക്കില്ല അളവിലും തൂക്കത്തിലും അവർ കൃത്യമൊത്തം കാണിക്കുന്നുവെങ്കിൽ ക്ഷാമവും ജീവിത ചെലവുകളും ഭരണാധികാരിയുടെ അതിക്രമവും അവരെ ബാധിക്കാതി ബാധിക്കാതിരിക്കുകയില്ല തങ്ങളുടെ സമ്പത്തിൻ്റെ തക്കാത്ത് അവർ നൽകാതിരിക്കുന്ന പക്ഷം ആകാശത്തു നിന്നുള്ള മഴ അവർക്ക് തടയപ്പെടാതിരിക്കില്ല മൃഗങ്ങൾ കൂടി ഇല്ലായിരുന്നുവെങ്കിൽ അവർക്ക് ഒട്ടും മഴ ലഭിക്കുകയേ ഇല്ല അള്ളാഹുവിൻ്റെ കരാറും അവൻ്റെ റസൂലിൻ്റെ കരാറും ആർ അവർ ലംഘിച്ചാൽ അവർക്ക് പുറമേ നിന്നുള്ള ശത്രുക്കൾക്ക് അള്ളാഹു അവരുടെ മേൽ അധികാരം നൽകാതിരിക്കില്ല അങ്ങനെ ആ ശത്രുക്കൾ മുസ്ലിങ്ങളുടെ കയ്യിലുള്ള ചിലത് തട്ടിയെടുക്കുകയും ചെയ്യും അവരിലുള്ള നേതാക്കന്മാർ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കൊണ്ട് വിധിക്കാതിരിക്കുകയും അക്കാര്യത്തിൽ തന്നിഷ്ടങ്ങൾ സ്വീകരിക്കുകയും ചെയ്താൽ അള്ളാഹു അവർക്കിടയിൽ പരസ്പരം പ്രശ്നങ്ങൾ നിശ്ചയിക്കാതിരിക്കില്ല സോദർമാരെ ഇമാം ബുഹാരി റഹ്മഖുല്ല തൻ്റെ സൊഹീഹുൽ ബുഹാരിയിൽ നൽകിയ ഒരു അധ്യായത്തിൽ എൻ്റെ തലവാചകം ഇപ്രകാരമാണ് നിഷിദ്ധമായ സൃഷ്ടികൾ തകർത്തറിയുമ്പോൾ അള്ളാഹു അവർക്ക് വരൾച്ച നൽകിക്കൊണ്ട് പ്രതികാരമെടുക്കും എന്ന അദ്ധ്യായം മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ഇത്തരം അതിക്രമങ്ങൾ കാരണം ഇത്തരം കുഴപ്പങ്ങൾ കാരണം അള്ളാഹു അവരെ ശിക്ഷിക്കും അള്ളാഹു അവരോട് പ്രതികാരമെടുക്കും എന്നാണ് നിബിഗരി സലഹു അലൈഹി വസ്ലമ്മ ഈ ഹദീസുകളിലൂടെ നമ്മെ അറിയിക്കുന്നത് അബ്ബാസ് റലി അള്ളാഹു പറഞ്ഞു അള്ളാഹു പാപം കാരണമായിട്ടല്ലാതെ ആകാശത്തിൽ നിന്ന് പരീക്ഷണം ഇറക്കുകയോ പാശ്ചാതാപം കൊണ്ടല്ലാതെ അത് നീക്കപ്പെടുകയോ ചെയ്യുന്നില്ല അബൂമൂസൽ മൂസൽ റലി അള്ളാഹു ഉൻഹു പറയുകയാണ് റസൂലി സല്ല അലൈഹി വസ്ല മുരുളളി എൻ്റെ സമുദായത്തിലെ ഒരു വിഭാഗം മദ്യത്തിൻ്റെ പേരുമാറ്റിക്കൊണ്ട് കുടിക്കുക തന്നെ ചെയ്യും സ്ത്രീകളുടെ ഗാനാലാപനവും സംഗീതോപകരണങ്ങളും ശ്രവിക്കും അള്ളാഹു അവരെ ഭൂമിയിലേ ഭൂമിയിലേക്കാഴ്ത്തിക്കളയുകയും അവരെ കുരങ്ങുകളും പന്നികളുമാക്കുകയും ചെയ്യും സഹോദരന്മാരെ ഇത്തരം കുഴപ്പങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കുഴപ്പങ്ങളിൽ നിന്ന് മാറി നിന്ന് നമ്മുടെ തക്കുവയും ഈമാനും മുറുകെ പിടിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ഈ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം സ്വീകരിക്കുകയാണ് സത്യവിശ്വാസികൾ ചെയ്യേണ്ടത് എത്രത്തോളം വന്നാൽ കുഴപ്പം എത്രത്തോളം വന്നാൽ വ്യാപകമാകുമെന്ന് പ്രവാചകൻ അലൈഹി സല്ലിസ്മെ അറിയിച്ച ഒരു കാര്യമാണ് ഇമാം ബുഹാരി മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിൽ നിങ്ങൾ സൽക്കർമ്മങ്ങളുമായി ഈ ഫിത്തനകൾ വരുന്ന സന്ദർഭത്തിൽ സൽക്കർമ്മങ്ങളുമായി നിങ്ങൾ മുന്നിടുക ആ ഫിത്തന ഏതുപോലെയായിരിക്കും കൂരാക്കൂരിട്ടുള്ള രാത്രിയിലെ കൂരാക്കൂരിട്ടു ഇരിട്ടുപോലെ നിങ്ങളിലേക്ക് ആ ഫിത്തനകൾ ആഗതമാകും ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ ഒരു മനുഷ്യൻ അവൻ പ്രദോഷത്തിൽ കാഫിറായിട്ടുണ്ടാവും പ്രദോഷത്തിൽ ഒരു പ്രദോഷത്തിൽ ഒരു മനുഷ്യൻ രാവിലെ അവൻ കാഫിറായിട്ടുണ്ടാവും തൻ്റെ ദുനിയാവിൻ്റെ താൽക്കാലിക ലക്ഷ്യത്തിന് വേണ്ടി ദീനിനെ അവൻ വിറ്റുകളയുന്നതാണ് സഹോദരന്മാരെ എത്രത്തോളം വളരെ ആപൽകരമായ ഫിത്തനകൾ കുഴപ്പങ്ങൾ വർദ്ധിക്കുമെന്നാണ് ഇബികരിയും സല്ലാഹു അലൈഹി വസല്ല്മ നമ്മെ അറിയിച്ചത് എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും എല്ലാവിധത്തിലുള്ള ദോഷബാധകളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം സംരക്ഷിക്കുമാറാവട്ടെ വസല്ലു അല മു മുഹമ്മദ് വാല അലിഹി വസ്ലഹബിഹി അജുമായിക്കും വാർമുല്ല